രാഷ്ട്രീയ പ്രതികാരമെന്ന് കോൺഗ്രസിന് പറയാം. പക്ഷേ ഒരു തട്ടിപ്പ് കേസിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പലപ്പോഴും പറയാറുള്ള രാഷ്ട്രീയ ധാർമ്മികത, ആ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി തിരികെ വരിക എന്നൊരു സമീപനം സ്വീകരിക്കാൻ കെ സുധാകരൻ തയ്യാറാവാത്തത് എന്താണ്? അത് പാർട്ടിയും അതിനോട് പിന്തുണയ്ക്കാത്തത് എന്തുകൊണ്ടാണ്? പോക്സോ കേസിൽ പ്രതിയായ വ്യാജ ഡോക്ടറായ ആളുകളെ പുരാവസ്തു എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റിന്, അല്ലെങ്കിൽ അന്ന് എം പി ആയിരിക്കുന്ന അദ്ദേഹത്തിന്, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ കെ സുധാകരന് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തത പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരുത്തണ്ടേ? കബളിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യമായതിനു ശേഷവും ഈ വ്യാജ ഡോക്ടർക്കെതിരെ, ഈ തട്ടിപ്പുകാരനെതിരെ പരാതി കൊടുക്കാൻ ആദ്യം ഇറങ്ങേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ സുധാകരനല്ലേ? അദ്ദേഹം അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇതെല്ലാം വന്നതിനു ശേഷവും എനിക്ക് മോൻസനെ എന്തിനെ ശത്രുവാക്കണം തുടങ്ങിയ എന്തിനാണ് അത്തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം എടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും താൻ തന്നെ കേസിൽ പ്രതിയായിട്ടും ഈ വ്യാജ ഡോക്ടർക്കെതിരെ, ഈ തട്ടിപ്പുകാരനെതിരെ ഒരു പരാതി കൊടുക്കാൻ ശ്രീ സുധാകരൻ തയ്യാറാവാത്തത്? മോൻസൺ ജയിലിലായി. അതുകൂടാതെ ഇപ്പോൾ അദ്ദേഹത്തെ ആജീവനാന്തം ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സുധാകരൻ കൂടി കേസ് കൊടുത്താലേ അദ്ദേഹത്തിന് ശുദ്ധി വരത്തുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പൊട്ടനായിരുന്നു ഞാൻ, പാട്ടു പാടാനറിയാതെ, ആട്ടമാടാനറിയാതെ, അറിയാതെ.